ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മിസ്റ്റർ ഡാപ്പിൾസ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു സ്പെഷ്യൽ പ്രോൺസ് റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ നാട്ടിലിത് ചെമ്മീൻ വറവ എന്നാണ് പറയാം, ചെമ്മീൻ സുക്ക, അങ്ങനെ പല പേരിലും പലയിടത്തും അറിയപ്പെടുന്ന ഒരു ഐറ്റമാണ്. ഇതിന് നമ്മൾ ഒതൻറ്റിക് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ചിട്ട് വേറെ ചിക്കൻ മസാല, പ്രോൺസ്, മീറ്റ് മസാല ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. അടിപൊളി ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1/2 kg പ്രോൺസ് ആണ്. പിന്നെ ഒരു മീഡിയം സൈസിലുള്ളൊരു തക്കാളി, ഒരു പച്ചമുളക്, 10 മുതൽ 15 വരെ ചെറിയ ഉള്ളി, പിന്നെ മല്ലിയില, പിന്നെ കുറച്ച് കറിവേപ്പിലയുണ്ട്, പിന്നെ 2 മീഡിയം സൈസിലുള്ള ഉള്ളി. ഇനി വേണ്ടത് 1 teaspoon മഞ്ഞൾപ്പൊടി, 2 tablespoon ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 teaspoon കുരുമുളക് പൊടി, 2 tablespoon മല്ലിപ്പൊടി, 2 tablespoon മുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ വേണ്ടത് 1 cupഓളം തേങ്ങ ചിരകിയത്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ആവശ്യമുണ്ട്. പിന്നെ ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളൻപുളി, അത് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മൺചട്ടി എടുക്കാം. മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ അത് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അതിലേക്ക് ഒരു 3 tablespoonഓളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലോട്ട് ഉള്ളിയും അതേപോലെ ചെറിയ ഉള്ളി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, അതും കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ നിറമല്ല, എന്നാൽ നന്നായി വഴണ്ടി വരണം. ആ ഒരു സമയം വരെ നമുക്കിത് വഴറ്റാം. ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഇതാ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കറിവേപ്പിലയും പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലപ്പൊടി, കുരുമുളക് പൊടി, അങ്ങനെ എല്ലാ മസാലകളും നമ്മൾ എടുത്ത് വെച്ച മസാലകളില്ലേ, അതൊക്കെ ആഡ് ചെയ്തതിന് ശേഷം ഇതൊന്ന് വഴറ്റി കൊടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിലാണ്, ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് ചിലപ്പോൾ നമുക്ക് അടിയിൽ പിടിക്കാനുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്യാം. ഇനി അതിനുശേഷം നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും അതുപോലെ തക്കാളി അതും കൂടി ആഡ് ചെയ്യാം. ഒരു 5 മിനിറ്റ് നേരം നമ്മൾ ഇതൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സമയത്ത് നമ്മൾ പ്രോൺസ് ചേർത്ത് കൊടുക്കാം. ഇനി പ്രോൺസ് ഇതിലോട്ട് ചേർത്ത് ഇത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം വെള്ളം നമ്മൾ ചേർക്കാനുള്ള സമയമായിട്ടില്ല. നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ മസാലകളൊക്കെ ചെമ്മീനിൽ പിടിക്കുന്നതുവരെ ഒരു 5 മിനിറ്റ് നേരം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പുളിയില്ലേ, പുളിവെള്ളം, അത് നമുക്ക് ചേർക്കാനുള്ള സമയമായിട്ടുണ്ട്. പിന്നെ അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ 5 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് വേവാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1 cupഓളം വെള്ളം ചേർത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ചെമ്മീൻ വേവുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേണ്ടിയുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അതിനുവേണ്ടി വേറൊരു പാൻ എടുത്ത് അതിലേക്ക് ഒരു 3 tablespoonഓളം എണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി അതിലോട്ട് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായി നമുക്ക് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നതുവരെ വഴറ്റിയെടുക്കണം. ഈ ഒരു സമയമാകുമ്പം നമുക്കിതിലോട്ട് ഞാൻ നേരത്തെ പറയാൻ വിട്ടതാണ്, 1/2 teaspoon ജീരകം നമ്മൾ ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് അതിന് പ്രത്യേക ടേസ്റ്റാണ്. അതും കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചെമ്മീൻ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് വളരെ ടേസ്റ്റുള്ള, നോൺ വെജ് ലവേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഈ മസാലകളും തേങ്ങയും എല്ലാം നന്നായി മിക്സ് ആവാൻ വേണ്ടി നന്നായി ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ സംഭവം റെഡി. വളരെ സ്വാദിഷ്ടമായൊരു പ്രോൺസ് റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. റൈസിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിൻ്റെ കൂടെ ആയാലും ഏത് അപ്പത്തിൻ്റെ കൂടെ ആയാലും എല്ലാത്തിൻ്റെയൊക്കെയും ബെസ്റ്റ് കോമ്പിനേഷനാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.